സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. 2 സാമുവേൽ 7 വിശിഷ്ടമായ തടിപ്പണികൾ കൊണ്ട് പണിത ഒരു സുന്ദരമായ ഭവനത്തിൽ ദാവീദ് വസിക്കുമ്പോൾ യഷാഫ് അവനോർക്കുന്നു തൻ്റെ ദൈവം വിജനപ്രദേശത്ത് ഒരു കൂടാരത്തിൽ കഴിയുകയാണല്ലോ എന്ന്. അവൻ വിചാരിക്കുകയാണ് ദൈവത്തിന് ഒരു ആലയം പണിയണമെന്ന്. അപ്പോൾ നാഥാൻ പ്രവാചകൻ വഴി ദൈവം അവനോട് പറയും, നീ എനിക്ക് ഒരു ആലയം പണിയില്ല, പകരം നിന്നെ ഞാനൊരു ആലയമാക്കും, ബയീത്ത്. നിന്റെ പുത്രൻ എനിക്കൊരു ആലയം പണിയും. ചരിത്രപരമായി അത് സോളമൻ നിവർത്തിച്ചു. പക്ഷേ അത് സോളമനിൽ പരിപൂർത്തി വരുന്ന ഒരു പ്രവചനമല്ലെന്ന് നമുക്ക് ഇതിനകം വ്യക്തമാണ്. അത് പൂർത്തിയാകുന്നത് യഥാർത്ഥ ദാവീദ് പുത്രനായ ക്രിസ്തുവിലുമാണ്. അവൻ്റെ ഉത്ഥാനവും മരണത്തിൻ്റെ മേലുള്ള അന്തിമ വിജയവും അവൻ്റെ സാർവത്രികമായ അധികാരങ്ങളുമെല്ലാം ഇന്നലെ നാം സങ്കീർത്തനം 96 കണ്ടതൊക്കെ ദാവീദിനോട് ദൈവം ചെയ്ത ഈ ഉടമ്പടിയുടെ പൂർത്തീകരണമാണെന്ന് പത്രോശ്ലീഹ ആദ്യമേ തന്നെ പ്രഘോഷിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനം 2:29-30. തൻ്റെ കയ്യിൽ അധികമായി രക്തം പുരണ്ടിരിക്കുന്നത് കൊണ്ടാണ് ദേവാലയം പണിയാൻ ദൈവം തന്നെ അനുവദിക്കാതിരുന്നതെന്ന് ദാവീദിനറിയാം. 1 ദിനവൃത്താന്തം 22:8. 2 സാമുവേൽ 7 ദൈവം എല്ലാ ശത്രുക്കളിൽ നിന്നും ദാവീദിന് ആശ്വാസം നൽകി യുദ്ധങ്ങളും പരാക്രമങ്ങളും അവസാനിച്ച് സ്വസ്ഥമായി തീർക്കുന്നു എന്നൊരു സൂചനയുണ്ട്. പക്ഷേ തൊട്ടടുത്ത 8 ദാവീദിൻ്റെ ഭയാനകങ്ങളായ യുദ്ധങ്ങളും തേർവാഴ്ചകളും നമുക്ക് കാണാനാകും. ചിലർ ചിന്തിക്കുന്നത് ഇത് വിശുദ്ധ ഗ്രന്ഥകാരൻ മനഃപൂർവ്വം ചരിത്രമുറ തെറ്റിച്ചു വയ്ക്കുന്നതാണെന്നാണ്. ഡിസ്ക്രോണോളജി. ദാവീദിന് ദൈവത്തോടുള്ള അഭിനിവേശത്തെ കുറിക്കാൻ പിന്നീട് നടന്ന ഒരു സംഭവം ആദ്യമേ തന്നെ ആവേശപൂർവ്വം പറയുന്ന രീതി. പക്ഷേ എനിക്ക് തോന്നുന്നത് മറ്റൊന്നാണ്. ദാവീദിൻ്റെ പടപ്പുറപ്പാടുകളുടെയും രക്തചരിതങ്ങളുടെയും പെരുവീതിയിൽ ഇങ്ങനൊരു ദൈവികാഭിനിവേശം വന്നിരിക്കുന്നത് അവൻ്റെ ആന്തരിക ഭാവങ്ങളുടെ ഒരു ബഹിർസ്ഫുരണം തന്നെയാണെന്ന് കരുതേണ്ടിയിരിക്കുന്നു. പ്രശസ്ത സാമൂഹിക ചിന്തകനായ മിഷേൽ ഫൂക്കോ സമൂഹത്തിൽ അധികാരശക്തി പവർ എങ്ങനെ നടപ്പാടുന്നു എന്നതിനെക്കുറിച്ച് ഏറ്റവും അധികം ഉൾക്കാഴ്ചയോടെ പഠിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം വളരെ മതിപ്പോടെ സംസാരിച്ചിരുന്ന ഒരു അധികാര ശൈലിയാണ് അജപാലനാധികാരം, പാസ്റ്ററേറ്റ്. ലോകത്തിന് ക്രിസ്തീയത നൽകിയ ഏറ്റവും വലിയ സംഭാവനകളിലൊന്നായി അദ്ദേഹം അതിനെ കണ്ടു. ഇടയനെപ്പോലെ കരുതലോടെ ജനത്തെ കാത്തുപാലിക്കാനുള്ള അധികാര ശൈലി. ദൈവമാണ് യഥാർത്ഥ ഇടയനെന്ന് ഇസ്രായേലിൻ്റെ ചരിത്രാനുഭവത്തിൽ നിന്നാണ് ഇത് ഉരുത്തിരിയുന്നതെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. യഥാർത്ഥ ഇടയൻ സ്വജീവൻ അർപ്പിക്കുന്ന ക്രിസ്തു തന്നെയാണെന്നും. എന്നാൽ ഇസ്രായേലിൽ എത്രയൊക്കെ രാജാക്കന്മാരുണ്ടായിട്ടും ദാവീദ് മാത്രമാണ് ഇടയനെന്ന് വിളിക്കപ്പെടുന്നത്. അല്ലാത്തപ്പോഴെല്ലാം ഇടയനെന്ന് ദൈവത്തെ മാത്രമാണ് വിളിക്കുന്നത്. എന്നാൽ അതേസമയം ദാവീദ് തൻ്റെ ജനത്തെ സംരക്ഷിക്കാൻ മറ്റു ജനങ്ങളുടെ നേരെ അക്രമം അഴിച്ചുവിടുന്നുമുണ്ട്. ഫൂക്കോ നിരീക്ഷിക്കുകയാണ്, അവൻ്റെ കരുതലിന് കെയർ ഒരു ഹിംസയുടെ മറുഭാവവുമുണ്ട്, വയലൻസ്. ഇതിൽ നിന്നാണ് ആധുനിക രാഷ്ട്രീയ സങ്കല്പങ്ങൾ ഉരുവായതെന്ന് ഫൂക്കോ വിചാരിക്കുന്നു. ഒരു കൈകൊണ്ട് സ്വന്തം ജനത്തെ തഴുകുമ്പോഴും മറുകൈകൊണ്ട് പ്രതിയോഗിയെ അടിച്ചകറ്റാൻ കഴിയുന്ന രാഷ്ട്രീയ സങ്കല്പം. അങ്ങനെ ചിന്തിക്കുമ്പോൾ തൻ്റെ ആർദ്രമായ ഹൃദയവീതിക്ക് സമാന്തരമായി കലുഷിതമായ ഹിംസാത്മകമായ ഒരു അനുഭവം ദാവീദിൻ്റെ ഉള്ളിൽ സദാ ഉണ്ടെന്ന് കരുതേണ്ടിയിരിക്കുന്നു. അതിൻ്റെ സൂചനയാണ് 7:8 ക്രമം തെറ്റിയുള്ള ഈ നിൽപ്പ്. 2019 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ സുന്ദരനും സുമുഖനും യുവാവുമായ എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് ഇപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു വംശഹത്യയ്ക്ക് നേതൃത്വം കൊടുക്കുന്നുവെന്നത് വിധി വൈപരീത്യം. ചരിത്രപാഠങ്ങൾക്ക് അവസാനമില്ലല്ലോ. ദൈവം ദാവീദിനോട് ഉടമ്പടി ചെയ്തു കഴിയുമ്പോൾ അവൻ ദൈവത്തിൻ്റെ മുൻപിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. 2 സാമുവേൽ 7:18. അവിടെയും നാം കാണുന്നു യഷാഫ് എന്ന വാക്ക് തന്നെ. 2 സാമുവേൽ 7:1 അത് അവൻ സ്വന്തം ഭവനത്തിൽ പാർത്തു എന്ന് കുറിച്ച വാക്കാണ്. ഇപ്പോൾ ഇതാ അവൻ ദൈവഭവനത്തിൽ വന്നിരിക്കുകയാണ് യഷാഫ്. അത് ഒരു എളിമയുടെ പാഠമാണ്. ഇന്ന് സങ്കീർത്തനം 132 പറയും പോലെ ദാവീദ് ദൈവത്തിന് വേണ്ടി വളരെയധികം കഷ്ടങ്ങൾ സഹിക്കുകയും എളിമയുള്ളവനായി തീരുകയും ചെയ്തുവെന്ന് പ്രാവൂസ്. മത്തായി 11:29 നമുക്ക് നൽകപ്പെടുന്ന എളിമയുടെ ക്രിസ്തുപാഠം കൂടിയാണത്, ക്രിസ്തുവാനുകരണം. ഇന്നലെ നാം കണ്ടല്ലോ ദൈവാനുകരണം തന്നെയായ എവ്സേബിയ. ദാവീദിൻ്റെ ആവേശങ്ങൾ ദേവാലയം പണിയണം എന്ന അവൻ്റെ ശക്തി പ്രകടനത്തിലേക്കല്ല, ദൈവത്തിൻ്റെ സമക്ഷം വന്നിരുന്ന് എളിമയോടെ പ്രാർത്ഥിക്കണം എന്നതിലേക്കാണ് അവനെ കൊണ്ടു ചെന്നെത്തിക്കുന്നത്.
ഇങ്ങനെയുള്ള ഹൃദയ പരിവർത്തനങ്ങളാണ് ദാവീദിനെ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നത്. ദൈവത്തിൻ്റെ ഹൃദയത്തിനിണങ്ങിയ മനുഷ്യൻ, 1 സാമുവേൽ 13:14, അപ്പോസ്തല പ്രവർത്തനം 13:22. ഇന്ന് സങ്കീർത്തനം 132 പറയുന്നുണ്ട്, എങ്ങനെ ദാവീദ് ഉറക്കം തൂങ്ങിയ കണ്ണുകളുമായി വീടിൻ്റെ പടികൾ കയറി കിടക്കയിൽ കയറി തലയിണയിൽ മുഖം അമർത്താൻ നോക്കുമ്പോഴും പറയുന്നത്, ഇല്ല, ദൈവത്തിന് ഭവനം പണിയാതെ എനിക്കിനി ഉറക്കമില്ല. അവൻ എളിമപ്പെടുകയാണ്, ദൈവത്തിനായി സ്വയം നഷ്ടപ്പെടുത്തുകയാണ്. ഇന്ന് സുവിശേഷത്തിൽ നാഥൻ ഒരു കടങ്കഥ പോലെ ചോദിക്കുകയാണ്, ആരെങ്കിലും വിളക്ക് കൊളുത്തി പറയുടെ കീഴിൽ വയ്ക്കുമോ? മർക്കോസ് 4:21-25 തൻ്റെ സുവിശേഷ ദൗത്യത്തെക്കുറിച്ചുള്ള സൂചന തന്നെയാണിത്. മറിഞ്ഞിരിക്കപ്പെടാനല്ല താൻ വന്നിരിക്കുന്നത്, ശക്തമായി ഉജ്ജ്വലിക്കാൻ തന്നെയാണ്, ലോകത്തിൻ്റെ പ്രകാശമായിട്ട്. ലൂക്കാ 2:32, യോഹന്നാൻ 1:9-12. അതേസമയം അവനാൽ അയക്കപ്പെടുന്ന നമ്മളും പ്രകാശ ഗോപുരങ്ങൾ തന്നെയാണ്. യെശയ്യാ 63:47. വിചാരണവേളയിൽ തൻ്റെ മാനസാന്തര അനുഭവത്തെ വിവരിക്കുമ്പോഴും ശ്രീഹ ഇത് വ്യക്തമാക്കുന്നുണ്ട്. ദൈവം എങ്ങനെ തന്നെ ഒരു പ്രകാശഗോളമായി മാറ്റിയെന്ന് ജനത്തിൻ്റെ കണ്ണു തുറക്കുന്നവനായിട്ട്. അപ്പോസ്തലപ്രവർത്തനം 26:15. കാരണം ക്രിസ്തു തന്നെയായ യഥാർത്ഥ പ്രകാശത്തിൻ്റെ സാക്ഷ്യമാണവൻ. 26:23. ഇന്ന് ദാവീദ് തിരിച്ചറിയുന്നത് പോലെ തന്നോട് ദൈവം ചെയ്യുന്ന ചെറിയ ഈ കാര്യങ്ങൾ പോലും സർവജനത്തിനുമായുള്ള വലിയ പാഠങ്ങളാണ്. 2 സാമുവേൽ 7:19, തോറാത്ത് ആദാം, സകലർക്കുമുള്ള പാഠം. ഇസ്രായേലിന് വേണ്ടി മാത്രമല്ല, ജനത്തിന് വേണ്ടി മുഴുവൻ ജ്വലിക്കുന്ന ഒരു പാഠമാണത്. യെശയ്യാ 63. അത് ദൈവത്തിൻ്റെ ദാസന്മാരുടെ നിയോഗവുമാണ്, മലമുകളിൽ ഉയർത്തപ്പെട്ട ദീപം പോലെയാകാൻ. മത്തായി 5:14-16, ക്രിസ്തുവിനെ അനുകരിക്കുന്ന ലോകപ്രകാശമാകാൻ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ജനതകളുടെ പ്രകാശമാകാൻ ലോകാതിർത്തിയോളം സുവിശേഷവും പേറിക്കൊണ്ട് കടന്നു ചെല്ലുന്ന പൗലോസിനെയും തിമോത്തിയെയും തീത്തൂസിനെയും എല്ലാം നാം പരിചയപ്പെടുന്നുണ്ട്. അവരെല്ലാം പഠിപ്പിച്ചു തരികയാണ്, ഇത് മാനുഷിക അധ്വാനത്തിൻ്റെ ഫലമല്ല, ദൈവത്തിന് വേണ്ടി സർവം സമർപ്പിച്ചവരുടെ പ്രത്യാശയിൽ നിന്ന് ഉളവാകുന്ന വിശ്വാസശോഭയാണ്, സ്നേഹശീലമാണ്.